രാഹുൽ ഗാന്ധി. അദ്ദേഹം ഇനിമേൽ അദ്ദേഹം ആരും അദ്ദേഹത്തെ പപ്പു എന്ന് വിളിച്ചേക്കരുതെന്നാണ് അദ്ദേഹത്തിന്റെ പേട്രണായിട്ടുള്ള അമേരിക്കയിലുമൊക്കെ അദ്ദേഹത്തിനെ കൊണ്ടുപോകുന്നതിൽ പ്രധാന പങ്ക് വഹിച്ചിട്ടുള്ള സാം പിത്രോദ എന്ന് പറയുന്ന അങ്കിൾ ടോം പറയുന്നത് എന്ന് പറഞ്ഞാൽ അദ്ദേഹം അദ്ദേഹത്തിന്റെ ബുദ്ധിശക്തി തെളിയിച്ചിരിക്കുന്നു. അമേരിക്കയിൽ ടെക്സസിൽ പോയിട്ട് ഇന്ത്യൻ സമൂഹത്തെ അദ്ദേഹം അഭിസംബോധന ചെയ്യുക വഴി അദ്ദേഹത്തിന്റെ ബുദ്ധിവൈഭവം പ്രതിഭാശാലിത്വം എല്ലാം തെളിയിച്ചു കഴിഞ്ഞിരിക്കുന്ന സ്ഥിതിക്ക് അദ്ദേഹത്തിന് പപ്പു എന്ന് വിളിക്കരുത്. തീർച്ചയായിട്ടും അദ്ദേഹത്തെ പപ്പു എന്ന് വിളിക്കാൻ പാടില്ല. എന്തെന്നാൽ കുതിരവട്ടം പപ്പു അദ്ദേഹത്തിന്റെ സ്പന്ദിക്കുന്ന അസ്ഥിമാടത്തിൽ കിടന്ന് ഇക്കാര്യത്തിൽ പ്രതിഷേധിക്കാനിടയുണ്ട്. അത്ര ബുദ്ധിശൂന്യമായിട്ടുള്ള വാക്കുകളാണ് അമേരിക്കയിൽ അദ്ദേഹം ചെന്ന് പറഞ്ഞത്. അദ്ദേഹം പറഞ്ഞ ഏറ്റവും പ്രധാനമായിട്ടുള്ള പ്രസ്താവന എന്ന് പറയുന്നത് ഇന്ത്യയിൽ റിസർവേഷൻ നിർത്തലാക്കണം, നിങ്ങളുടെ സംവിധാനം വഴി തുല്യത ആർജിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ, ഇതാണ് പറഞ്ഞത്. എന്റെ മലയാള പരിഭാഷ ഇതാണ്. പിന്നെന്തിനാണ് ഈ സംവരണം? ഈ ഇദ്ദേഹത്തിന് മനോനിലയ്ക്ക് എന്തെങ്കിലും തകരാറുണ്ടോ എന്ന് ഞാൻ സംശയിക്കുന്നു. കാരണം ഡോക്ടർ അംബേദ്കർ തന്നെ പറഞ്ഞത് 10 വർഷത്തേക്ക് സംവരണം, അതോടുകൂടി തുല്യ അവസരങ്ങൾ. തുല്യത എന്ന് പറയുന്നത് ഒരിക്കലും കൈവരിക്കാൻ കഴിയുന്ന ഒരു കാര്യമല്ല, തുല്യതയിലേക്കുള്ള ശ്രമം മാത്രമേ നടത്താൻ കഴിയൂ. തുല്യ അവസരങ്ങളാണ്, ആ തുല്യ അവസരങ്ങൾ കൈവരിക്കാൻ 10 വർഷമേ എടുക്കൂ. ഈ 10 വർഷക്കാലത്തൊന്നും ബി ജെ പിയോ സംഘപരിവാറോ ഇന്ത്യ ഭരിച്ചിട്ടില്ല. ഭരിച്ചത് ഇദ്ദേഹത്തിന്റെ പ്രപിതാമഹൻ തന്നെയായിരുന്നു. അത് കഴിഞ്ഞ് പിന്നെയും 60 വർഷം ഭരിച്ചു കോൺഗ്രസ്. എന്ത് ആർജിക്കാൻ കഴിയാത്തത്? അപ്പൊ ഏത് സംവിധാനത്തിന്റെ കുഴപ്പമാണ്? കോൺഗ്രസ് എന്ന് പറയുന്ന സംവിധാനത്തിന്റെ കുഴപ്പമല്ലേ അത്? അവർക്ക് ഇന്ത്യയിലെ ഈ തുല്യത എന്ന് പറയുന്ന ആ നമ്മുടെ ലക്ഷ്യം നേടാൻ കഴിഞ്ഞില്ല എന്ന് പറയാൻ കോൺഗ്രസിന്റെ പരാജയമാണെന്ന് സ്വയം മലർന്നു കിടന്ന് തുപ്പുകയായിരുന്നില്ലേ അദ്ദേഹം? ഇതൊക്കെ പറയാൻ എന്തിനാ? ഈ പ്ലാറ്റിറ്റ്യൂഡ്സ് പറയാൻ എന്തിനാ ഇങ്ങനെ ഒരാളിന്റെ ആവശ്യം? അങ്ങനെയാണെങ്കിൽ ഈ കൈവരിച്ചു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തിനാണ് ഇന്ത്യയിൽ ജാതി ചിന്ത, കാസ്റ്റ് കാർഡ് എന്തിനാ അവർ പ്ലേ ചെയ്യുന്നത്? കാസ്റ്റ് സെൻസസ് എന്ന് പറയുന്ന ജാതി സെൻസസ് വേണമെന്ന് ഇവരെന്തിനാ പറയുന്നത്? ഈ ജാതി സെൻസസ് പറയുന്നത് എന്തിനാ? ഹിന്ദു സമൂഹത്തെ വിഭജിക്കാനെന്ന് എല്ലാവർക്കും അറിയാം അതിന്റെ കൂടെ ലക്ഷ്യം. അത് തകർത്തു കഴിഞ്ഞാൽ ബി ജെ പി തകരുന്നു, അതുവഴി തങ്ങളുടെ ഗാന്ധി കുടുംബത്തിലേക്ക് ഭരണം തിരിച്ചെത്തുമെന്നുള്ള വിശ്വാസം മൂലമാണ് അത് പറയുന്നത് എന്നെല്ലാവർക്കും അറിയാം. അത് ജാതീയത വർഗീയതയേക്കാൾ നാറിയ ഒരുതരം ജാതീയതയാണ്, അല്ല ജാതികളോടുള്ള സ്നേഹം കൊണ്ടല്ല. ഇവരിപ്പോൾ തന്നെ പറയുന്നു പ്രധാനമന്ത്രി ചീഫ് ജസ്റ്റിസിന്റെ ഗണപതി പൂജയിൽ പങ്കെടുത്തു, അത് പാടില്ലായിരുന്നു എന്ന്. മൻമോഹൻ സിംഗ് ഉൾപ്പെടെ ഇവരുടെ നേതാക്കൾ സോണിയാഗാന്ധി, രാഹുൽ ഗാന്ധി ഇവരുൾപ്പെടെ എല്ലാവരും ഈ ഇഫ്താർ വിരുന്നിൽ പങ്കെടുക്കുന്ന ഇഫ്താർ പാർട്ടിയിൽ പങ്കെടുക്കുന്നു, ഇഫ്താർ വിരുന്ന് ഒരുക്കുന്നതും ചീഫ് ജസ്റ്റിസ് ജസ്റ്റിസുമാർ ഇങ്ങനെ പങ്കെടുക്കുന്നതായി എത്രയോ ദൃശ്യങ്ങൾ നമ്മൾ കണ്ടു. എന്റെ ഗണേശ പൂജയ്ക്ക് വിലക്ക്, അതൊരു തരം ഹിന്ദുവിരുദ്ധതയല്ലേ? ഹിന്ദുവിരുദ്ധത ആഘോഷിക്കുകയാണ്. അതേസമയം ഇതേ കാര്യങ്ങൾ തന്നെ മറ്റ് മതവിഭാഗങ്ങൾ കാണിക്കുമ്പോൾ ഒരു വാക്ക് എതിർത്ത് പറയാതിരിക്കുകയും ചെയ്യുക എന്ന് പറയുന്ന ഹിന്ദുവിരുദ്ധത, അതിനെയാണ് അവര് മതേതരത്വം എന്ന ഓമന പേരിട്ട് വിളിച്ചുകൊണ്ടിരിക്കുന്നത്. അവിടെ അതും ചെന്ന് പ്രഘോഷിക്കുകയുണ്ടായത് പറഞ്ഞാൽ എങ്ങനെയാണെന്ന് അറിയാം. അതിൽ ഏറ്റവും വലിയ തമാശ എന്ന് പറയുന്നത് സിഖുകാർക്ക് ഇന്ത്യയിലെ തലപ്പാവ് ധരിക്കാനോ അതുപോലെ തന്നെ അവരുടെ ഗുരുദ്വാരകളിൽ, അതാണല്ലോ അവരുടെ ക്ഷേത്രങ്ങൾ, അവിടെ പോകാനോ അവകാശമില്ലെന്നാണ്. എന്ത് വൃത്തികേടാണ് ഈ പറഞ്ഞത്? ഇന്ത്യയിൽ സിഖുകാർ മാത്രമല്ലെന്നെ, ഗോൾഡൻ ടെമ്പിൾ പോകുന്നവർ എല്ലാ മതക്കാര്യത്തിലും പെട്ട ആൾക്കാരുണ്ട്. അവിടെ മതേതരത്വം വിളങ്ങുന്ന സ്ഥലമാണത്. അമൃത്സറിലെ സുവർണക്ഷേത്രം ഭീകരവാദികൾ വാണിരുന്നപ്പോൾ മാത്രമാണ് അവിടെ പ്രശ്നമുണ്ടാക്കിയത്. പ്രശ്നമുണ്ടാക്കിയത് ബി ജെ പിക്കാരും ഇന്ദിരാ ഗാന്ധി തന്നെയാണ്. അങ്ങോട്ട് ബ്ലൂ സ്റ്റാർ ഓപ്പറേഷൻ നടത്തിക്കൊണ്ട് അവിടെ ഭീകരവാദികളെ കൊന്നതും അത് ചോര കള്ളമാക്കി ചോര കുളമാക്കി മാറ്റിയതും. അവിടെ ഒരു കുളമുണ്ട്, ആ കുളം ചോര കുളമാക്കിയത് ഇന്ദിരാഗാന്ധിയാണ്. അതിന്റെ ഭാഗം ഇപ്പോഴും സിഖുകാർക്കുണ്ട്. അതുതന്നെയാണ് ഇന്ദിരാഗാന്ധിയുടെ വധത്തിൽ കലാശിച്ചതെന്ന് അറിയാം. അതിനെ തുടർന്നുണ്ടായ പകയാണ് 2000-ത്തിലധികം സിഖുകാരെ കൊല്ലുന്നതിനോടെയാക്കിയത്. ആരാ ചെയ്തത്? ബി ജെ പിക്കാരാ? ആർഎസ്എസ്കാരല്ലേ ചെയ്തത്? അപ്പൊ ഇങ്ങനെ മഹാമണ്ടത്തരങ്ങളും തനിക്ക് ചുട്ട മറുപടി കിട്ടാവുന്നതുമായ കാര്യങ്ങൾ പറഞ്ഞിട്ട് വന്നിട്ട് അദ്ദേഹം പപ്പു എന്നുള്ള സ്ഥാനത്ത് നിന്ന് അദ്ദേഹത്തിന് ഒരു പ്രൊമോഷൻ കൊടുക്കേണ്ടതാണ് വാസ്തവത്തിൽ. അതിലും വലിയ വിഡ്ഢിത്തങ്ങൾ പറഞ്ഞുകൊണ്ട് ഇന്ത്യയെ അപമാനിച്ചുകൊണ്ട് വിദേശങ്ങളിൽ പോയിട്ട് പറയുക, ഇതിപ്പോ സ്വന്തം വീട്ടിലെ കുറ്റങ്ങൾ
അടുത്ത അയൽവക്കത്ത് ചെന്ന് പറയുന്ന ആളിന് എന്താ പറയുന്നത്? പാഷാണത്തിൽ കൃമി എന്നാണോ പറയേണ്ടത്? പല കുലം പിണറായി ഉപയോഗിക്കുന്ന ഭാഷ ഉപയോഗിച്ചാൽ കുലം കുത്തിയെന്നു. അത്തരം ഒരു നേതാവാണ് ഇദ്ദേഹം. ഒരു ബുദ്ധിശൂന്യതയുടെ ലക്ഷണം. ഏതെങ്കിലും ഒരു നേതാവ്, നെഹ്റുവോ ഇന്ദിരാഗാന്ധിയോ അല്ലെങ്കിൽ രാജീവ് ഗാന്ധിയോ, വിദേശത്ത് പോയിട്ട് ഇന്ത്യയുടെ അഭിമാനം ഉയർത്തുകയാണ് ചെയ്തത്. സിഖുകാരെ കുറിച്ച് അദ്ദേഹം പറഞ്ഞപ്പോൾ സിഖുകാർക്ക് ഇന്ത്യയിൽ കാലിസ്ഥാൻ ഉണ്ടാക്കാൻ ഒരിക്കലും സാധ്യമല്ല, അവർ പണ്ട് രഞ്ജിത് സിംഗിന്റെ നേതൃത്വത്തിൽ കലഹം ഉണ്ടാക്കിയിട്ട് അവർക്ക് സിഖ് രാജ്യം ഉണ്ടാക്കാൻ പറ്റിയത് പാകിസ്ഥാനിൽ അവരെ ഉണ്ടാക്കുകയുള്ളൂ എന്നാണ്. ഇതിപ്പോ എനിക്ക് സിറാജ് ദൗള ഉണ്ടല്ലോ, ഇന്ത്യയെ ഒറ്റുകൊടുക്കുന്ന ദൗത്യം, സിറാജ് ദൗളയുടെ ദൗത്യമാണ് ഇപ്പോ ഇദ്ദേഹം നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതിനാണ് സാമ്പിത്രോത പറഞ്ഞ് ഇദ്ദേഹത്തെ ഇനി പപ്പു എന്ന് വിളിക്കാൻ പാടില്ല. അതിലും കൂടിയ പേരുകളാണ്, നമുക്ക് ഭാഷയ്ക്ക് വഴങ്ങാത്തത് കൊണ്ട് അത്തരം വാക്കുകളൊന്നും ഉപയോഗിക്കുന്നില്ല. എന്തായാലും ഈ വലിയ ശൂരപരാക്രമി എന്ന് അവട്ടുകൊണ്ട് വെള്ളിത്തത്തിന്റെ ഗൗരീ ശങ്കര ശിഖരം, പണ്ട് ശങ്കരൻ ജ്ഞാനപീഠം കയറിയതുപോലെ ഇദ്ദേഹം വെള്ളിത്തത്തിന്റെയും വിവരദോഷത്തിന്റെയും ഗൗരീ ശങ്കര ശിഖരങ്ങൾ താണ്ടിക്കൊണ്ട് നടക്കുകയാണ്. ഏതാണ്ട് 131 വർഷം മുമ്പ് ഷിക്കാഗോയിൽ സ്വാമിനാനന്ദൻ ഇന്ത്യയുടെ യശസ് യശോധാവള്ളി എത്രമാത്രം ഉയർത്തിയോ, സഹോദരി അമേരിക്കയിലെ എന്റെ സഹോദരി സഹോദരന്മാരെ എന്നുള്ളൊരൊറ്റ സംബോധന കൊണ്ട് അതെല്ലാം തകർത്ത് തരിപ്പണമാക്കിക്കൊണ്ട് തിരിച്ചു വന്നിരിക്കുകയാണ് ഈ കോൺഗ്രസിന്റെ അന്തിക്രിസ്തു.